ഞങ്ങളുടെ സുഭദ്രയുടെ ഇന്നത്തെ ഒരു ഗസ്റ്റ് എത്തി, ഷീബ സുനിൽ. ചേട്ടനെയും കൊണ്ട ഷീബ വന്നിരിക്കുന്നത്. മായ അറിയാലോ, ഞങ്ങളുടെ സുഭദ്രയിൽ ഇതാ പ്രസിഡന്റ് സുമതി ചേച്ചി, പുതിയ മെമ്പർ അനു, ഇതാ ഞങ്ങളുടെ ട്രഷറർ. കണ്ടോ, ആതിഥേയായിട്ട് കൊണ്ടു കൊടുക്കുവാണേ. അപ്പൊ എന്താ ഷീബെ സക്ഷമയുടെ? സക്ഷമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ നമ്മളുടെ അംഗവൈകല്യങ്ങളുള്ളവരും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത മേഖലയിൽ ഉള്ള കുറെ കുട്ടികളും ഒത്തിരി കഷ്ടം. പിന്നെ അതിൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഈ ബുദ്ധിവൈകല്യങ്ങളുള്ള കുട്ടികളൊക്കെ ഒത്തിരി ഉണ്ടാവും, അവരെയൊക്കെ സഹായിക്കാനുണ്ടാവും. പക്ഷെ പുറം ലോകം പോലും കാണാത്ത ഒത്തിരി കുട്ടികൾ അകത്ത് തന്നെ ഉണ്ട്. അങ്ങനെയുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സക്ഷമമാകുന്നൊരു ഗ്രൂപ്പ് തന്നെ ഉള്ളത്. അതിൽ ഞാനിപ്പോൾ ജോയിൻ ചെയ്ത് 1 വർഷമായിട്ടുള്ളൂ. പക്ഷേ എനിക്ക് സക്ഷമയിൽ വന്നതിന് എൻ്റെ അടുത്തുള്ള രണ്ടുപേരെ സഹായിക്കാൻ പറ്റി. 21 വയസ്സുള്ള ഭൂമിയുമായും പിന്നെ പ്രദീപൻ എന്ന് പറഞ്ഞൊരു 47 വയസ്സുള്ള ചേട്ടൻ. അത് പണ്ട് തൊട്ടേ പെടുന്നതിനെങ്കിലും വയ്യാതെ ചേട്ടനായിരുന്നു. പുള്ളി ഒരു അനിയനെ പോലെ ആയിരുന്നു. എനിക്ക് വന്ന കാലം തൊട്ട് പുള്ളീനെ പരിചയമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പുള്ളി കിടപ്പുരോഗിയായിട്ട് സക്ഷമേല അശോകൻ സാറിൻ്റെ നേതൃത്വത്തിൽ പുള്ളിക്ക് 1000 രൂപ മാസം സക്ഷമക്കാർ സക്ഷമേല ഒരു അതിലുള്ള ഒരു മെമ്പർ എല്ലാ മാസവും സഹായം മുന്നേ ഭാര്യയുടെ ഓർമ്മയ്ക്കായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ വൈകല്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് കണ്ട് കാണാൻ പാടില്ലാത്ത ആൾക്കാരെ ഉണ്ടല്ലോ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ട് വേറെ ആൾക്കാർക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ കണ്ട് കാണാത്ത രാമേട്ടൻ കണ്ണിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു. മരിച്ചു പോയാൽ 100 പേരുടെ കണ്ണുകൾക്ക് കൂടി മരിച്ച ആൾക്കാരുടെ ദാനം ചെയ്ത് കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് രാമേട്ടൻ. നമ്മുടെ അത്താഘോഷത്തിന് രാമേട്ടൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. പിന്നെ എനിക്ക് എന്ത് പറയുക, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സക്ഷമ ഭയങ്കര ഒത്തിരി വൈകല്യങ്ങളുള്ള ഒരു ആളുകളുടെ അടുത്ത് പോയി സംസാരിക്കാനൊക്കെ വേണ്ടി ടീച്ചറിനെ പോലെയുള്ള നല്ല മനസ്സുള്ളവർ. എൻ്റെ ഒരു ഫ്രണ്ട് നമ്മൾ 4 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിന്നപ്പോൾ നിങ്ങളെ പോലെ മധുര ആൾക്കാർ വരെയും വന്ന് അത് സഹായിക്കാൻ. ഈ മധുരിക്കും ഓർമ്മയുടെ ബാച്ച് ഞാനൊക്കെ ടീച്ചർമാരുടെ ഭാഗത്ത് നിന്നും കുട്ടികളുടെ ഭാഗത്ത് നിന്നും നിഷ്പ്രയാസം അത് ഏകദേശം 8 ദിവസം കൊണ്ട് ഞങ്ങൾ പൈസ കളക്ട് ചെയ്ത് ഞങ്ങൾ അവരുടെ ആധാരം എടുത്തു കൊടുത്തു. ആധാരം എടുത്തു കൊടുത്തതിന് പിന്നെയും അവരുടെ വീട്ടിലേക്ക് സഹായങ്ങളായിരുന്നു. നമ്മുടെ ടീച്ചറും വന്നു അതിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു അത്. ഞങ്ങളുടെ ഇപ്പൊ ബിനു യനീഷ് ഞങ്ങളുടെ ആ ഗ്രൂപ്പ് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. രണ്ട് സമ്മാനം സന്തോഷത്തോടെ സ്വീകരിക്കും. വളരെ സന്തോഷം. ഷീബയാണെങ്കിൽ എന്ത് എൻതൂസിയാസ്റ്റിക് ആയിരുന്നു അല്ലേ? ഓസ്ട്രേലിയയിൽ നമ്മൾ തപ്പി തുടങ്ങിയതാ. ഓസ്ട്രേലിയ ഓസ്ട്രേലിയ കൊണ്ട് മൊത്തത്തിൽ വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ ടീച്ചറിലൊക്കെ എല്ലാവരോടും പറഞ്ഞേ, ടീച്ചറേ ഓസ്ട്രേലിയ വീഡിയോസ് ആയിട്ട് നിങ്ങൾ കാണണമെങ്കിൽ ഓസ്ട്രേലിയ സഞ്ചരിക്കുന്ന എല്ലാവരും കണ്ടോണ്ട് സന്തോഷം. ഞങ്ങളുടെ ഭവനം ബ്ലെസ്ഡ് ആയി നിങ്ങളുടെ സന്ദർശനം കൊണ്ട്. താങ്ക് യു.